എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ് കണഞ്ഞിൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ സൗന്ദര്യ വസ്തുക്കളുടെ ഉപയോഗം ഒരു വളരെ അധികം കൂടുന്നിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ തന്നെ നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സൗന്ദര്യ വസ്തുവാണ് ഈ പറയുന്ന ഐലൈനർ. ഐലൈനർ സ്ഥിരമായി ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ചിലപ്പോൾ ഫംഗ്ഷനുകൾക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ ഐലൈനർ ഇപ്പോൾ ഒരു നിത്യോപയോഗ സാധനം എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ ഐലൈനർ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഐലൈനർ എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആരും ചിന്തിക്കാറില്ല. കാരണം ചില കമ്പനികളുടെ ഐലൈനർ നമുക്ക് 700 മുതൽ 1000 രൂപ വരെ വില വരുമ്പോൾ, മറ്റു ചില കമ്പനികളുടെ ഈ പറയുന്ന ഐലൈനറിന് വെറും 40 രൂപ 30 രൂപ അല്ലെങ്കിൽ 50 രൂപ നിരക്കിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ട് ഈ വിലയിൽ വ്യത്യാസം വരുന്നു. കാരണം ഈ പറയുന്ന ലോക്കൽ ബ്രാൻഡുകളുടെ ഐലൈനർ എന്ന് പറയുന്നത് ഒരിക്കലും ക്ലിനിക്കൽ റിസർച്ചുകൾക്ക് വിധേയമാക്കുന്നതല്ല. അതായത് അതിലുപയോഗിക്കുന്ന കെമിക്കൽസ് എന്തൊക്കെയാണ്, അത് കണ്ണിന് എങ്ങനെ ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു റിസർച്ചും ഇതുവരെ നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഐലൈനറിൽ എന്തെല്ലാം കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് പഠനങ്ങൾ ഇതിനെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. ആ പഠനങ്ങളിൽ തന്നെ പറയുന്നുണ്ട് ഐലൈനർ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ ഒരുപാട് നേത്രരോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന്. അപ്പോൾ ഇതിൽ എന്തൊക്കെ പോയിസൺ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ അടങ്ങിയിട്ടുണ്ട്, ഇതെങ്ങനെ കണ്ണിനെ ദോഷകരമായി ബാധിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാമാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഐലൈനർ സ്ഥിരമായി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കൂടി ഈ വീഡിയോ കാണിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. ഐലൈനർ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ ഞാൻ പ്രധാനമായും കണ്ടിട്ടുള്ള ചില സിംറ്റംസ് ആണ് അവർക്ക് കണ്ണിൽ അകാരണമായി ചൊറിച്ചിലുണ്ടാവുക, കണ്ണിലേക്ക് ചുവപ്പുണ്ടാവുക, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കായി വെള്ളം വരിക, കണ്ണിൽ കൺകുരുക്കൾ അതായത് സ്റ്റൈ ഐ പോലുള്ള ഡിസീസുകൾ ഉണ്ടാവുക, മറ്റു ചിലപ്പോൾ അവർക്ക് അകാരണമായി തലവേദന ഉണ്ടാകും, കണ്ണിൽ വേദന അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം ഇതിലുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് നമുക്ക് നോക്കാം. അതിനാദ്യമായി തന്നെ കാഡ്മിയം, ലെഡ്, ബെൽസാൾക്കോണിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ അയൺ ഓക്സൈഡ് എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. ഈ പറയുന്ന അയൺ ഓക്സൈഡാണ് ഇതിനെ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ ഇതിനെ കൃത്യമായി പ്യൂരിഫൈ ചെയ്യാതെ അശാസ്ത്രീയമായി നിർമ്മിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് കണ്ണിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. എങ്ങനെ നമ്മുടെ കണ്ണുകളിൽ ഈ പറയുന്ന ഐലൈനർ അല്ലെങ്കിൽ ഈ പറയുന്ന പോയിസണസ് സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അസുഖം ഉണ്ടാകും എന്നതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാം. കാരണം ഐലൈനർ നമ്മൾ കണ്ണിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, സാധാരണ പണ്ടൊക്കെ കാജൽ അല്ലെങ്കിൽ ഈ പറയുന്ന കൺമഷി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മീഡിയൽ സൈഡിൽ നിന്ന് ലാറ്ററൽ സൈഡിലേക്കാണ് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മേലിലുള്ള കൺപോളയിലാണ് കൂടുതലായും പെൺകുട്ടികൾ ഐലൈനർ യൂസ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഐലിഡിന്റെ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിൽ രണ്ട് തരത്തിലുള്ള ഗ്ലാൻഡ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ മീമോബിയൻ ഗ്ലാൻഡ്, അതുപോലെ തന്നെ സിഇസ് ഗ്ലാൻഡ്, ഈ രണ്ട് ഗ്ലാൻഡുകൾ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഐലൈനർ നമ്മൾ ഈ കണ്ണിലേക്ക് തേക്കുമ്പോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന രണ്ട് ഗ്ലാൻഡുകളുടെ ഓപ്പണിങ്ങുകൾ ക്ലോസ് ആവുകയാണ്. അങ്ങനെ ക്ലോസ് ആയി അടഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ അവിടെ പസ് അക്യുമുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പഴുപ്പ് അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കൺകുരുക്കളായി ഈ പറയുന്ന രോഗം ഉണ്ടാകാം. ഇതിനെ എക്സ്റ്റേണൽ ഹോഡിയോളം അല്ലെങ്കിൽ ഇന്റേണൽ ഹോഡിയോളം എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴും ഒരു ചുവന്ന നിറത്തിൽ തടിച്ച കുരുക്കളായിട്ടാണ് കണ്ണിന്റെ പോളയുടെ ഏറ്റവും അറ്റത്തായിട്ടാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കൺകുരുക്കൾ ഇടയ്ക്കിടയ്ക്ക് വരികയും അതിനുശേഷം ഇത് വേദനയില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതൊരു സിസ്റ്റ് ആയിട്ട് രൂപപ്പെടുകയും ചെയ്യും. അങ്ങനെ രൂപപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന രോഗത്തെയാണ് ചലാസിയോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ചലാസിയോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സർജിക്കൽ മാനേജ്മെന്റ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ കാഡ്മിയം, ലെഡ്, ബെൽസാൽക്കോണിയം ക്ലോറൈഡ് മുതലായ രാസവസ്തുക്കളെല്ലാം തന്നെ കണ്ണിലുള്ള കണ്ണുനീരുമായി മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിക്സായി കഴിയുമ്പോൾ കണ്ണിലുള്ള കോർണിയ, കൺജൻറ്റൈവ, ഐലിഡിൻ്റെ ഉൾഭാഗം മുതലായ ഭാഗങ്ങളിലെല്ലാം ഈ ടിയർ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ണുനീര് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ പറ്റിക്കഴിയുമ്പോൾ ഇത് കെമിക്കൽ ടോക്സിക് കൺജെൻറ്റിവൈറ്റിസ് എന്ന രോഗത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിന് ശക്തമായ അതികഠിനമായ ചുവപ്പ് നിറം, അതുപോലെ തന്നെ അതികഠിനമായ വേദന മുതലായവ ഉണ്ടാവുകയും
പിന്നീട് ഇത് ആന്റിബയോട്ടിക് ഐ ഡ്രോപ്സ് മുതലായവ ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ ഓയിൻമെന്റ്സ് യൂസ് ചെയ്താൽ മാത്രമേ ഇത് കുറയൂ എന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ കെമിക്കൽ ടോക്സിക് കൺജങ്ക്റ്റിവൈറ്റിസ്, ഐ ഐ, ഇന്റേണൽ ഹോഡിയോളം, എക്സ്റ്റേണൽ ഹോഡിയോളം അല്ലെങ്കിൽ ചലാസിയോൺ മുതലായ രോഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആയുർവേദത്തിൽ തന്നെ ഇതിനെ നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നത് ഇത്തരത്തിൽ ഐലൈനർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് ത്രിഫല വാങ്ങുകയും അത് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുത്ത് അത് നന്നായി അരിച്ചതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് കണ്ണ് ദിവസേന 4 വട്ടം കഴുകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുശേഷം ഈ ത്രിഫല തന്നെ നമുക്ക് എടുത്ത് അതിലേക്ക് ഇരട്ടിമധുരത്തിന്റെ പൊടി കൂടി ചേർത്തതിന് ശേഷം ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റുക. അത് കണ്ണിന്റെ മുകളിലുള്ള പോളയിലും അതുപോലെ തന്നെ താഴെയുള്ള പോളയിലും നമ്മൾ അപ്ലൈ ചെയ്യുക. അതായത് രണ്ട് കണ്ണിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് നല്ല തണുപ്പും ഉണ്ടാവുകയും ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ രോഗം പെട്ടെന്ന് തന്നെ കുറയുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തരത്തിൽ ഐലൈനർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ആളുകൾക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ് എപ്പോഴും കണ്ണിന് ഇപ്പറഞ്ഞ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐലൈനർ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതും പ്രത്യേകിച്ച് എനിക്ക് ഇതുവരെ മനസ്സിലാകാത്ത ഒരു കാര്യം, എന്തിനാണ് മേൽ കൺപോളയിലേക്ക് നമ്മൾ ഈ ഐലൈനർ എഴുതുന്നത്? അതിന്റെ ആവശ്യകത എന്താണ്? കാരണം പണ്ട് മുതലേ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൺമഷി എഴുതുന്ന ഒരു ശീലമുണ്ട്, അല്ലെങ്കിൽ ചുറുമ എഴുതുന്ന ഒരു ശീലമുണ്ട്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അത് എപ്പോഴും ഈ പറഞ്ഞ കണ്ണിന്റെ താഴത്തെ പോളയിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ സ്ത്രീകളിൽ കൂടുതലായും മേളിലുള്ള കൺപോളയിലും ഇത് അപ്ലൈ ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ശീലങ്ങളെല്ലാം ഒഴിവാക്കി കൃത്യമായി ആയുർവേദ ചികിത്സയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഐലൈനർ കൊണ്ടുണ്ടാകുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കോസ്മെറ്റിക് ആയിട്ടുള്ള എല്ലാ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിങ്ങൾക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉള്ളപ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കോസ്മെറ്റിക് പർപ്പസ് എന്ന നിലയിൽ ഉപയോഗിക്കുക. കാരണം ഈ കണ്ണിലേക്കോ അല്ലെങ്കിൽ നമ്മളിലേക്കോ അപ്ലൈ ചെയ്യുന്ന ഓരോ പദാർത്ഥങ്ങളിലും ഒരുപാട് കെമിക്കൽസ് അനലൈസ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കെമിക്കൽസ് എല്ലാം തന്നെ എപ്പോഴും ബോഡിക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഈ പറഞ്ഞ രോഗങ്ങളൊന്നും ഉണ്ടാകാതെ സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, ഈ വീഡിയോയിൽ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് നേത്രരോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മാറി നിൽക്കാൻ ശ്രമിക്കുക.